നമസ്കാരം കേരള നവോത്ഥാന ചരിത്രത്തിലെ വനിതകളെക്കുറിച്ചാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക എ വി കുട്ടിമാളു അമ്മ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പൊന്നാനിയിൽ ആനക്കര വടക്കത്ത് കുടുംബത്തിൽ ജനിച്ചു സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീരവനിതയാണ് എ വി കുട്ടിമാളു അമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ എ വി കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് കുട്ടിമാളു അമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് വരെ രണ്ടു വർഷം ജയിൽവാസം അനുഭവിച്ചു മാതൃഭൂമി ഡയറക്ടറായും മലബാർ ഹിന്ദി പ്രജാസഭയുടെ അധ്യക്ഷയായും കുട്ടിമാളു അമ്മ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എ വി കുട്ടിമാളു അമ്മ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് നാലിന് തിരുവനന്തപുരത്ത് ജനിച്ച നവോത്ഥാന നായികയാണ് അന്നാചാണ്ടി നിയമ ബിരുദം നേടിയ ആദ്യ കേരളീയ വനിതയായ അന്നാചാണ്ടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ അന്നാചാണ്ടി കേരള ഹൈക്കോടതിയുടെ ജഡ്ജിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അന്നാചാണ്ടി ഇന്ത്യൻ നിയമ കമ്മീഷനിൽ അംഗമായി അന്നാചാണ്ടി എഡിറ്ററായി പ്രവർത്തിച്ച മാസികയാണ് ശ്രീമതി അന്നാചാണ്ടിയുടെ ആത്മകഥ ആത്മകഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഇരുപതിന് അന്നാചാണ്ടി അന്തരിച്ചു പാലിയം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ച നവോത്ഥാന നായികയാണ് ആര്യപ്പള്ളം വി ടി ഭട്ടതിരിപ്പാടിന്റെ ആഹ്വാനത്തെ തുടർന്ന് നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ആര്യപ്പള്ളം പാർവതി നെന്മണി മംഗലം എന്നിവർ ചേർന്നാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി അന്തപുരം മർദ്ദന നേഷനം എന്ന പ്രമേയം അവതരിപ്പിച്ചത് ആര്യപ്പള്ളമാണ് കാതമുറി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു ആര്യപ്പള്ളം യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായ ആദ്യ വനിതയാണ് പാർവതി നന്മണി മംഗലം അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ പാർവതി നന്മണി മംഗലം മുഖ്യ പങ്ക് വഹിച്ചു പാർവതി നന്മണി മംഗലം മലപ്പുറത്ത് നിന്ന് കോട്ടയത്തേക്ക് ബോധവൽക്കരണ ജാഥ നയിച്ചു മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് പാർവതി നന്മണി മംഗലമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനാലിന് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കമ്മ ചെറിയാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ് രാജധാനി മാർച്ച് നടന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് തിരുവിതാംകൂറിന്റെ റാണി എന്ന് അക്കമ്മ ചെറിയാനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേരളത്തിന്റെ ജവാനോ ഫാർക്ക് എന്നും അക്കമ്മ ചെറിയാൻ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവിലേക്ക് അക്കമ്മ ചെറിയാൻ തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അക്കമ്മ ചെറിയാൻ സ്ഥാപിച്ച സംഘടനയാണ് ദേശസേവിക സംഘം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യാ ഗവൺമെന്റ് അക്കമ്മ ചെറിയാന് താമ്രപത്രം നൽകി ആദരിച്ചു അക്കമ്മ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം അക്കമ്മ ചെറിയാൻ എഴുതിയ മറ്റൊരു കൃതിയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് അഞ്ചിന് അക്കമ്മ ചെറിയാൻ അന്തരിച്ചു അക്കമ്മ ചെറിയാന്റെ പ്രതിമ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്ത് സ്ഥിതി ചെയ്യുന്നു നമ്പൂതിരി സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന സാഹിത്യകാരിയായ നവോത്ഥാന നായികയാണ് ലളിതാംബിക അന്തർജനം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് മുപ്പതിന് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ ദാമോദരൻ നമ്പൂതിരിയുടെയും ആര്യദേവി അന്തർജനത്തിന്റെയും മകളായി ലളിതാംബിക അന്തർജനം ജനിച്ചു വിധവാ വിവാഹം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം രചിച്ച നാടകമാണ് പുനർജന്മം ലളിതാംബിക അന്തർജനത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ് ലളിതാഞ്ജലി ലളിതാംബിക അന്തർജനം എഴുതിയ ഒരേ ഒരു നോവലാണ് അഗ്നിസാക്ഷി സാക്ഷി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അഗ്നിസാക്ഷിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് എന്നിവ ലഭിച്ചു ആദ്യ വയലാർ അവാർഡ് ജേതാവാണ് ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിൻ്റെ പ്രധാന കവിതാ സമാഹാരങ്ങൾ ആയിരത്തിരി നിശബ്ദ സംഗീതം ഭാവ ഒരു പൊട്ടിച്ചിരി ശരണമഞ്ചരി എന്നിവയാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥാസമാഹാരങ്ങൾ തകർന്ന തലമുറ ഇരുപത് വർഷത്തിനു ശേഷം കൊടുങ്കാറ്റിൽ നിന്ന് പവിത്ര മോതിരം ധീരേന്തു മജുംദാരുടെ അമ്മ ആദ്യത്തെ കഥകൾ മൂടുപടത്തിൽ കിളിവാതിലിലൂടെ അഗ്നിപുഷ്പങ്ങൾ കണ്ണുനീരിന്റെ പുഞ്ചിരി എന്നിവയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ആറിന് ലളിതാംബിക അന്തർജനം അന്തരിച്ചു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ